നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ സിറിയയിൽ ഇസ്രായേൽ ഇടപെടുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. സിറിയയിലെ അലപ്പോ നഗരത്തിന്റെ തന്ത്രപ്രധാന മേഖലയിൽ വിമതർ പിടിച്ചെടുത്തോടുകൂടി റഷ്യൻ സഹായത്തോടെ തിരിച്ചടിയിൽ സിറിയൻ സൈന്യം. റഷ്യൻ പിന്തുണയിൽ സിറിയൻ സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ വിമതരുടെ മുന്നേറ്റത്തിൽ സിറിയൻ സേന പേടിച്ചോടിയ ഘട്ടത്തിലാണ് റഷ്യ സഹായവുമായി എത്തിയത്. റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണത്തിൽ സിറിയൻ വിമതർ സേനയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിപ്പിച്ചിട്ടുണ്ട്. വിമതർക്ക് സുപ്രധാന നേതാവിനെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. അലപ്പോയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അബു മുഹമ്മദ് അൽ ജലാനി എന്ന തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട ഭീകരനാണ് കൊല്ലപ്പെട്ടത്. മുന്നേറ്റം നടത്തുന്ന വിമതർ വിഭാഗമായ ഹയാത്ത് തഹ്രീർ അൽ ഷാം സംഘടനയുടെ നേതാവാണ് ജലാലി. കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇയാൾ. റഷ്യൻ സേന ആക്രമണം നടത്തിയ കെട്ടിടത്തിനുള്ളിലായിരുന്നു ഇയാൾ. അൽ ജലാനി കൊല്ലപ്പെട്ടതോടുകൂടി ഹയാത്ത് തഹ്രീൻ അൽ ഷാം സംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സിറിയൻ സേനയുമായി ഏറ്റുമുട്ടൽ ഏർപ്പെട്ട ചിത്രമുള്ള ഭീകരനാണ് അബു മുഹമ്മദ് അൽ ജലാനി. ഇയാളുടെ തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ടിരുന്നു. റഷ്യ കൂടി സഹായിച്ചതോടെ അസദീന്റെ സിറിയൻ സേന ശക്തമായ തിരിച്ചടിയാണ് ഒരുങ്ങുന്നത്. അതേസമയം സിറിയയിലെ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രായേലും. വിമതർ സിറിയൻ ഭരണം കൈയാളുന്ന അവസ്ഥ ഇസ്രായേലിന് ഭീഷണി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അസദ് ഭരണകൂടത്തെ നിലനിർത്തേണ്ടത് ഇസ്രായേലിന്റെയും ആവശ്യമാണ്. വിമതരുടെ അൽഗോയിദ ബന്ധമടക്കം ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇടപെടൽ ആവശ്യമായ ഘട്ടത്തിൽ ഇസ്രായേലും കൃത്യമായ ഇടപെടൽ നടത്തും. അലപ്പോയിലെ വിമത കേന്ദ്രങ്ങൾ റഷ്യയുമായി ചേർന്നുള്ള വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സിറിയൻ സൈന്യത്തിന്റെ അവകാശവാദം. പലയിടത്തും ഏറ്റുമുട്ടൽ തുടരുകയാണ്. 200+ തീവ്രവാദികളെ വധിച്ചതാണെന്നാണ് സൈന്യത്തിന്റെ അവകാശവാദം. സിറിയൻ അധികൃതർ അലപ്പോ വിമാനത്താവളം നഗരത്തിലേക്കുള്ള റോഡുകളും അടച്ചു. സ്കൂളുകളും സർക്കാർ ഓഫീസുകളും അടച്ചിട്ടിരിക്കുകയാണ്. 14,000+ പേർ അഭയാർത്ഥികളായെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ചയാണ് വിമതർ അലപ്പോയിലേക്ക് കടന്നു കയറിയത്. വെള്ളിയാഴ്ചയോടുകൂടി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവർ കീഴടക്കി. അലപ്പോ മുന്നേറിയവർ ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങാനാണ് പദ്ധതിയിട്ടത്. ഈ നീക്കത്തിന് തടയിടാൻ റഷ്യൻ ഇടപെടലിന് സാധിച്ചുവെന്നാണ് കണക്കുകൂട്ടൽ. സിറിയൻ സൈന്യം പ്രതിരോധം തീർക്കാനാണ് പ്രശ്നമായി മാറുന്നത്. ഭീകരരുടെ പിന്തുണയുള്ള വിമതർ വിമാനത്താവളം തൊട്ടടുത്ത ചില ഈ പട്ടണങ്ങളും പിടിച്ചെടുത്തതായ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്.